ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് വൺ ആപ്ലിക്കേഷൻ, പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം ജൂൺ 9-ാം തീയതി, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ അലോട്ട്മെന്റിന്റെ ഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളുമായിട്ടും ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായിട്ടും ഒക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടോ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അലോട്ട്മെന്റിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, ഇനി ട്രയൽ അലോട്ട്മെന്റ് വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേ വഴിയോ ചിലപ്പോൾ നേരിട്ടൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്തുള്ള യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത്. ഇത് രണ്ടും കൃത്യമായിട്ട് എടുത്തു വെക്കുക, കാരണം ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ആവശ്യമുണ്ട്. ഇനി ചില കുട്ടികൾക്കൊന്നും അക്ഷയ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ അക്ഷയയിൽ പോയിട്ട് നിങ്ങളുടെ ഈ യൂസർ ഐ ഡിയും പാസ്വേഡും വാങ്ങുക. അത് മറക്കരുത്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ തന്ന പ്രിന്റൗട്ടിന് മുകളിൽ തന്നെ ഉണ്ടാവും. പാസ്വേഡ് മിക്കവാറും അവരവിടെ ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ പ്രിന്റൗട്ട് പരിശോധിച്ച് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, പല വിവരങ്ങൾ നിങ്ങളിൽ കൊടുക്കുന്നുണ്ട് അല്ലേ, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. സ്വാഭാവികമായിട്ട് തെറ്റുകൾ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കുക, കാരണം അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കൊടുത്ത സ്കൂൾസ്, പല സ്കൂൾസ് നിങ്ങൾ പല ഓർഡർ കൊടുത്തിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണോ എന്നുള്ളത് നോക്കി വെക്കുക. ചിലപ്പോൾ ചില കുട്ടികൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഈ ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്ലാൻ ബി അഥവാ ഈ സ്കൂളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ സ്കൂളിൽ കൊടുത്ത ഓർഡർ മാറ്റേണ്ടി വരും, പുതിയ സ്കൂൾ ആഡ് ചെയ്യേണ്ടി വരും, കൊടുത്ത സ്കൂൾ റിമൂവ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ആദ്യമേ പ്ലാനാക്കി വെക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ പല ക്ലബുകൾ അല്ലെങ്കിൽ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ടൈ ബ്രേക്കറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം ട്രയൽ അലോട്ട്മെന്റ് 13-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക്, ഒരുപാട് സമയമൊന്നും കിട്ടില്ല, മാക്സിമം ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരവസരം കിട്ടിയേക്കും. ഈ എഡിറ്റ് ചെയ്യുന്ന അവസരത്തിൽ തെറ്റുകളെല്ലാം നിങ്ങൾ തിരുത്താം, സ്കൂളുകളുടെ അറേഞ്ച്മെന്റും ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും മാറ്റാനും കഴിയും. പിന്നീട് 19-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടി വരും. അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ വെക്കേണ്ടതാണ്, വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടമാകുകയും ചെയ്യും. സോ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.